നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ദോശയും അതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു റെഡ് കോക്കനട്ട് ചട്നിയാണ്. അരിയും ഉഴുന്നൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അരിമാവ് തീർന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അരി ഉഴുന്നും കുതിർക്കാൻ മറന്നു പോകുന്ന സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റൈൽ ചട്നി. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ഗ്ലാസ്സിലാണ് നമ്മൾ അളവ് പറയണത്. 3/4 ഗ്ലാസ് അളവിൽ പേപ്പർ അവിൽ എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. കട്ടിയില്ലാത്ത അവലായതുകൊണ്ട് തന്നെ ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിരുമ്പി ഒന്ന് കഴുകി വെള്ളം ഊറ്റിയെടുക്കുക, അപ്പോഴേക്കും അത് കുതിർന്നിട്ടുണ്ടാവും. അല്ല നിങ്ങൾ എടുക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തേണ്ടി വരും. അതിന് ശേഷം വേണം ഊറ്റിയെടുക്കാനായിട്ട്. അവലെടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ, വറുക്കാത്ത റവയാണ് എപ്പോഴും നന്നായിരിക്കുക. റവ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് അളവിൽ അത്യാവശ്യം പുളിയുള്ള തൈര് കൂടി ചേർക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് എങ്കിൽ കൂടി അതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ വച്ചിട്ട് പരമാവധി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും സെറ്റ് ദോശയിൽ നടുവിൽ നല്ലോണം ഹോൾസ് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുക. നമ്മളിപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കുകയാണ്. അതിന് പകരം നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ കുതിർത്ത് ഊറ്റി വച്ചിട്ടുള്ള അവൽ കൂടി ചേർക്കുക. ഇനി ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. വേണമെങ്കിൽ പിന്നീട് നമുക്ക് മാവായതിന് ശേഷം വെള്ളം ചേർത്ത് ലൂസാക്കാം. അരച്ചെടുത്ത മാവ് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ആ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിനുള്ള തേങ്ങാ ചട്നി അരച്ചെടുക്കാം. റെഡ് കോക്കനട്ട് ചട്നിക്ക് വേണ്ടിയിട്ട് പൊട്ടുകടലയാണ് വേണ്ടത്, 1 ടേബിൾ സ്പൂൺ അളവിൽ. പലർക്കും പൊട്ടുകടലയും അതുപോലെ കടലപ്പരിപ്പും കൺഫ്യൂഷനാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാം. വെളുത്തിരിക്കുന്നതാണ് പൊട്ടുകടല. മാത്രമല്ല ചട്നി ഉണ്ടാക്കുമ്പോഴും ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും മധുരപലഹാരങ്ങൾ അതുപോലെ പലഹാരങ്ങളിലൊക്കെ ചേർക്കുന്നതാണ് പൊട്ടുകടല എന്ന് പറയണത്. ഇതാണ് കടലപ്പരിപ്പ്. അതൊരു യെല്ലോ കളറിലാണ് ഉണ്ടാവുക. ഇത് പ്രധാനമായിട്ടും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ, അതുപോലെ ചട്നിപ്പൊടി ഉണ്ടാക്കാൻ, പിന്നെ കടല പ്രഥമൻ ഉണ്ടാക്കാൻ, പായസം ഉണ്ടാക്കാൻ, വറുത്തിടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കടലപ്പരിപ്പ്. അതൊരു യെല്ലോ കളറിലായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി റെഡ് കോക്കനട്ട് ചട്നി റെഡ് കളറിന് വേണ്ടിയിട്ട് 2 പിരിയൻ മുളക്, എരിവിന് വേണ്ടിയിട്ട് 1 വറ്റൽ മുളകും. ഇതൊന്ന് ചെറുതായി ചൂടാക്കി എടുക്കുക. നിറം മാറേണ്ട ആവശ്യമില്ല, പച്ച മണം മാത്രം ഒന്ന് മാറിയാൽ മതി. ഒന്ന് ചൂടാക്കി എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള മുളകും പൊട്ടുകടലയും ചേർത്തിട്ടുണ്ട്. 1 നുള്ള് പുളി, അതായത് 1 പിഞ്ച്. ചില നാളികേരത്തിന് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 നുള്ള് പുളി ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം വെള്ളം ചേർത്ത് കട്ടിയിലൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് വറുത്തിടാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില. ഇനി ഇതെങ്ങനെ വേണമെങ്കിലും തിക്കായിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. കുറച്ചും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കുക. അപ്പോൾ ചട്നി റെഡി. സാധാരണ ഒരു ദോശമാവിന് എങ്ങനെയാണോ ലൂസ് വേണ്ടത് അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണുള്ളത്. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം. 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ദോശ ചെയ്യണത് കൊണ്ടാണ് അധികം പരത്താതെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. നോർമൽ ദോശയായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നടുവിൽ നല്ലപോലെ ഹോൾസ് വരും, അത് ബേക്കിംഗ് സോഡ ചേർത്താൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ. തൈര് ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ നടുവിൽ നമ്മൾക്ക് ആ ശരിക്ക് ഹോൾസ് വരുന്നത് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ഹോൾസോടുകൂടി തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മളിവിടെ കുറച്ചൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ചെയ്യണോണ്ട് മാത്രമാണ് ബേക്കിംഗ് സോഡ ഒഴിവാക്കിയിട്ടുള്ളത്. സെറ്റ് ദോശ അല്ലാതെ സാധാരണ ദോശയായിട്ടും കുറച്ച് നന്നായിട്ട് പരത്തിയിട്ടും ഇത് ഉണ്ടാക്കാം. ഈ ഒരു ദോശയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയണത് വളരെ സമയം കുറച്ച് മതി ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഉഴുന്നിന് പകരമായിട്ടാണ് ഇവിടെ നമ്മൾ അവൽ ചേർക്കണത്. അവൽ ചേർക്കണോണ്ട് തന്നെ ദോശ നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക.